ഇന്നത്തെ വീഡിയോയിലെ ഒരു പ്രത്യേകതരം പൈനാപ്പിളാണ് കാണിക്കാൻ പോകുന്നട്ടാ. ഇതിവിടെ വീട്ടിൽ സ്മെല്ലിങ്ങനെ വന്നപ്പോൾ നമ്മൾ അടുത്തേക്ക് പോയി നോക്കിയതാണ്. അപ്പോൾ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ പൈനാപ്പിളിൻ്റെ പേര് മെഡൂസ പൈനാപ്പിൾ എന്നാണ്. അപ്പോൾ നമ്മളിത് അറുക്കാൻ പോവുകയാണ്. പൈനാപ്പിളിൻ്റെ പ്രത്യേകത, സാധാരണ നമ്മളെ പൈനാപ്പിൾ പോലെ തന്നെ അതിൻ്റെ പ്ലാന്റൊക്കെ ഫ്രൂട്ടിൽ ഒരു ഫ്രൂട്ടുമ്പോൾ തന്നെ ഒരു കുറേ ഫ്രൂട്ടുകൾ വേറെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ ചെറിയ ഒരു ഉള്ളിലൊരു പൈനാപ്പിൾ ഉണ്ട്, അതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ പൈനാപ്പിൾസ് വേറെയും കാണാം. ഒക്കെ അതിനൊക്കെ പ്ലാന്റും ഉണ്ട്. അങ്ങനെ നിറയെ പ്ലാന്റ് കാണാനും നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകതരം പൈനാപ്പിളാണ് മെഡൂസ പൈനാപ്പിൾ. അപ്പോൾ നമ്മളിത് പൊട്ടിക്കാൻ പോവുകയാണ്. പൊട്ടിച്ചിട്ട് എന്താണതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇതാണ് ആ പൈനാപ്പിൾ. ഇതിൻ്റെ ഇതൊക്കെ ഓരോരോ പൈനാപ്പിൾസാണ്. ക്ലിയർ ഇല്ലേ? ഇതൊക്കെ ഓരോരോ പൈനാപ്പിളാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു മദർ പൈനാപ്പിൾ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്ക് നമ്മൾ ആ ഒരു പൈനാപ്പിളിൻ്റെ മുകളിൽ നിന്നാണ്, ഈ കാണുന്ന ഒരു പൈനാപ്പിൾ ഉണ്ട്, അതിൻ്റെ മുകളിൽ നിന്നാണ് ബാക്കിയുള്ളതൊക്കെ പൊട്ടി മുളച്ച് വന്നിട്ടുള്ളത്. ഇതിൽ താഴെ കാണുന്ന പൈനാപ്പിളിലൊക്കെ കുറച്ച് കഴമ്പൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഏകദേശം ഒരു 5 കിലോളം തൂക്കം വരുന്നുണ്ട് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട്. ഞാൻ തൂക്കി നോക്കിയിട്ടൊന്നുമില്ല, ഏകദേശം ഒരു കണക്ക് പറഞ്ഞാണ്. അപ്പോൾ നമുക്കിത് ഓരോന്നോരോന്നും വേറെടുത്തിട്ട് നോക്കാം. ഫ്രൂട്ട് എങ്ങനെയുണ്ട്, ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് പറയാം. ഓക്കെ. ഈ കാണുന്നതൊക്കെ ചെറിയ പൈനാപ്പിളാണ്. ഇതിൻ്റെ ഉള്ളിൽ വേറൊരു വലിയ പൈനാപ്പിൾ ഉണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് മുളച്ചു വന്നാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടിത് അടർത്തി നോക്കാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ ചെറുതായിട്ട് കഴമ്പുണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. നോക്കാം നമുക്ക്. പിന്നത് അതിൻ്റെ മുകളിൽ നിന്ന് വീണ്ടും ഈ ചെറിയ ഫ്രൂട്ടിൻ്റെ മുകളിൽ നിന്ന് വീണ്ടും ഇങ്ങനെ ഓരോ തൈകൾ വീണ്ടും ഉണ്ടായി വരുന്നുണ്ട്. ഇഷ്ടംപോലെ തൈകളുണ്ട് കേട്ടോ. ഏതായാലും ആവശ്യക്കാരൊക്കെ കോണ്ടാക്ട് ചെയ്തോളി, തൈകൾ നമ്മൾ തരാം, അയച്ചുതരാം. അങ്ങനെ നമുക്കൊരു പൈനാപ്പിൾ കിട്ടി. ഈ പൈനാപ്പിൾ ഇത്രയും ഭാഗത്ത് അതിൻ്റെ ഇതൊക്കെ ഫ്രൂട്ടാണ്, പൊട്ടിച്ചു പോകുന്ന ഭാഗമാണ്, ഫുള്ളായിട്ട് കിട്ടിയില്ല. ഇത് അതിൻ്റെ ഫ്രൂട്ടിൻ്റെ ഭാഗമാണ്. അങ്ങനെ നമുക്ക് ഒരു നോർമൽ പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഇനി ഇതിൻ്റെ തോലൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്രൂട്ട് ഒന്ന് കഴിച്ചു നോക്കാം, എങ്ങനെയുണ്ട് അതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ അറിയാലോ. ഇപ്പോൾ പൈനാപ്പിൾ കുറിച്ചിട്ട് കാണുന്നതാണ് ഇത്. ഇത്രയും അതിൻ്റെ പുതിയ ജനറേഷൻ പ്ലാന്റ്സ്, പിന്നെ ഇതൊക്കെ അതിൻ്റെ ഫ്രൂട്ട്സാണ്, കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സാണ്. പിന്നെ അതിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ചാണ് ഈ ടേബിളിൽ നിന്നാണ് ഒരു പൈനാപ്പിൾ മുറിച്ച് വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ പേരാണ് മെഡൂസ പൈനാപ്പിൾ. തീർച്ചയായിട്ടും ഞാൻ കഴിച്ച ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വെക്കേണ്ട ഒരു ഫ്രൂട്ട് തന്നെയാണ്. മഴക്കാലത്ത് ഫ്രൂട്ട് കിട്ടുമ്പോൾ മധുരം കുറയും. വേനൽക്കാലത്താണ് നമുക്ക് ഫ്രൂട്ടായി കിട്ടുന്നതെങ്കിൽ നല്ല മധുരം ഉണ്ടാവുന്ന മധുരം മാത്രമല്ല ഈ ഫ്രൂട്ടിൻ്റെ ഒരു പ്രത്യേകത. കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു ക്രിസ്പിനെസ് ഫീൽ ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ്. വേണ്ട, കഴിക്കുമ്പോൾ നല്ല സൗണ്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പം നമുക്ക് ചതഞ്ഞ് പോകാതെ ഇങ്ങനെ പീസ് പീസായിട്ട് കടിച്ചെടുക്കാൻ പറ്റുന്ന ഫ്രൂട്ടാണ്. അപ്പോൾ ഫ്രൂട്ടിൻ്റെ ഫ്ലഷ് സാധാരണ പൈനാപ്പിളിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. മധുരം കുറവാണ്,
കുറവിന് കാരണം മഴക്കാലത്താണ്. ഇതിപ്പോൾ ജൂലൈ 11-ാം തീയതിയാണ്. ഇത്രയും ദിവസം നല്ല അടുപ്പിച്ച മഴ തന്നെ ആയിരുന്നു അവിടെ. ഇന്നാണ് കുറച്ച് വെയിലുള്ളത്. വെയിൽ കൂടെ അത്യാവശ്യം വെള്ളം കയറിയിട്ടുണ്ടാവും. വാട്ടർ കണ്ടൻറ്റ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ ഫ്രൂട്ടിൻ്റെ സ്വീറ്റ് കുറയുന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുറഞ്ഞതാണ്. വേനൽക്കാലത്താണെങ്കിൽ നല്ല മധുരം ഉണ്ടാവുന്നത്. നമുക്ക് ഇതന്നെ നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാം. ചട്ടിയിലൊക്കെ വളർത്തി കഴിഞ്ഞാൽ, ചട്ടിയിൽ വളർത്തിയിട്ട് മഴ കൊള്ളാത്ത ഒരു സ്ഥലത്ത് ഷെയ്ഡിൽ വളർത്തുന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ട് നമുക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മുടെ ടേബിളിന് മുകളിൽ ആ മെഡൂസ പൈനാപ്പിൾ കണ്ട് നിറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കുട്ടികളും പിന്നെ ആ ചെറിയ ഫ്രൂട്ടും, അതിൻ്റെ ചെറിയ ഫ്രൂട്ട് ഒരെണ്ണം തോലിയെത്തിയതാണത്. കണ്ടോ, ഒന്ന് കഴിച്ചു നോക്കാം. ആദ്യം മധുരം, ചെറിയൊരു പുളി, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഒരു ക്രിസ്പിനെസ് തോന്നുന്നുണ്ട്. ഫ്രൂട്ട് ഒരു ക്രിസ്പിനെസ് തോന്നുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഇതേപോലെ തോടിയെത്തിയിരിക്കുക കഴിക്കാം. ഇത്രയും ഫ്രൂട്ട് നമുക്ക് വലുത് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ചെറുതാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താ കാട്ടുക എന്ന് എനിക്കറിയില്ല. നോക്കട്ടെ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. പിന്നെ ഇതൊക്കെ പ്ലാന്റ്സ് ആണ്. നമുക്കിതൊക്കെ നമുക്ക് ഇതേപോലെ ഓരോ പ്ലാന്റ് നമുക്ക് വളർത്തിയെടുക്കാം. ഒരു 100 പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ മുകളിൽ. ചെറുതിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ കൂടുതൽ മധുരമുണ്ട് വലിയ ഫ്രൂട്ട് മുറിച്ചതിന്. അപ്പോൾ നമുക്കിത് ഒരിക്കലും നഷ്ടാവില്ല. സാധാരണ ഒരു പൈനാപ്പിളിനുള്ള 4 ഇരട്ടി ഫ്രൂട്ട് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഒരേ സമയം നമുക്ക് കാണാനുള്ള ഭംഗി, അതിൻ്റെ ഒരു ഓർണമെൻ്റൽ ഭംഗി, അതിൻ്റെ ഫ്ലവറിട്ടൊക്കെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അതിൻ്റെ ഫോട്ടോ ഞാൻ ഫോണിൽ ഉണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. ഒരേ സമയം തന്നെ നമുക്കിതിൻ്റെ പ്ലാന്റ് നമുക്കൊരു ചട്ടിയിലൊക്കെ വളർത്തി ഒരു ഓർണമെൻ്റൽ രൂപത്തിൽ നമുക്ക് വളർത്തിയെടുക്കാം. അതേപോലെ തന്നെ നമുക്കിത് ഫ്രൂട്ടിൻ്റെ പർപ്പസിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഫ്രൂട്ടാണ്. അപ്പോൾ തൈകൾ ആവശ്യമുള്ള ആൾക്കാർ കോണ്ടാക്ട് ചെയ്യാം. ഇതിലെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുതിയ ഫ്രൂട്ടിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.